യുസിസിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ. ലീഗ് ഉൾപ്പെടുന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് സിപിഎം ബുധനാഴ്ച നടക്കുന്ന പൊതുവ്യക്തി നിയമത്തിനെതിരായ സെമിനാറിൽ പങ്കെടുക്കാനാണ് സിപിഎമ്മിന് ക്ഷണം ലഭിച്ചത്. ജനങ്ങളെ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരായ ഏതു പരിപാടിയിലും പങ്കെടുക്കുമെന്ന് സിപിഎം നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്. എം എസ് സനീഷ്കുമാർ ചേരുന്നു. അനീഷ, നേരത്തെ ഈ സിപിഎം സംഘടിപ്പിച്ച സെമിനാറിലേക്ക് ലീഗിനെ ക്ഷണിച്ചിരുന്നു, ലീഗ് പങ്കെടുത്തിരുന്നില്ല. പക്ഷെ ആ ഒരു സമീപനമല്ല സിപിഎം സ്വീകരിക്കുന്നത്. അതെന്തിന്റെ സൂചനയാണ്? അവർ ഈ ഏത് ഇത്തരത്തിലുള്ള ഏത് സംഭവങ്ങളിലും ആര് ക്ഷണിച്ചാലും പങ്കെടുക്കുമെന്ന് പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും രാഷ്ട്രീയ അർത്ഥങ്ങൾ സിപിഎം കാണുന്നുണ്ടോ? രഞ്ജിത്ത്, അങ്ങേയറ്റം കൗതുകമുണർത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് മലബാർ സാക്ഷ്യം വഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പൊതുവ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട സിപിഎം വിളിച്ചു ചേർത്ത സെമിനാറിലേക്ക് മുസ്ലിം ലീഗിനെ മാത്രം ക്ഷണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റു പ്രതിപക്ഷ കക്ഷികളെ ഈ സെമിനാറിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ അത് വിവാദമായതോടുകൂടി അല്ലെങ്കിൽ ചർച്ച ആയതോടുകൂടി മുസ്ലിം ലീഗ് ആ ക്ഷണം നിരസിക്കുകയായിരുന്നു. കാരണം കോൺഗ്രസിനെ ക്ഷണിക്കാതെ തങ്ങളെ മാത്രം ക്ഷണിക്കുമ്പോൾ അതിൽ ചില ദുരുദ്ദേശമുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞാണ് ആ ക്ഷണം നിരസിച്ചതെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ മുസ്ലിം ലീഗ് തന്നെ നേതൃത്വം നൽകുന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്തിരിക്കുന്ന സെമിനാറിലേക്ക്, 26-ന് കോഴിക്കോട് നടക്കുന്ന സെമിനാറിലേക്ക് സിപിഎമ്മിനെ ക്ഷണിച്ചിരിക്കുന്നു. സിപിഎം ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ കേളുവേട്ടൻ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും സിപിഎം നേതാവുമായ കെ ടി കുഞ്ഞിക്കണ്ണൻ ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി, ഈ സെമിനാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഈ ലീഗ് നേതൃത്വം അല്ലെങ്കിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വം ഒരു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും നേരത്തെ ഈ സിപിഎം വിളിച്ചു ചേർത്ത സെമിനാറിലേക്ക് മുസ്ലിം മേഖലയിലുള്ള പ്രധാന കക്ഷികളെല്ലാം അല്ലെങ്കിൽ പ്രധാന സംഘടനകളെല്ലാം പങ്കെടുത്തിരുന്നു. അതിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമാണ് അന്ന് ഒഴിവാക്കുകയും ചെയ്തത്. എന്നാൽ ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്നതാണ് ഏറെ കൗതുകകരമായ സംഗതി. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ സെമിനാറിലേക്ക് സിപിഎമ്മിനെ ക്ഷണിച്ചിരിക്കുന്നത്. എന്നാൽ യാതൊരു ഉപാധികളുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു വൈമനസ്സ് പ്രകടിപ്പിക്കാതെ സിപിഎം ഈ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. കാരണം വിഭജിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളെ, അത്തരം പ്രത്യയശാസ്ത്രങ്ങളെ ഏത് തരത്തിലും ചെറുത്ത് തോൽപ്പിക്കുക എന്നതാണ് തങ്ങളുടെ നയം ഇക്കാര്യത്തിലെന്ന് സിപിഎം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഇതേ കാരണവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലെ വിഭജന അജണ്ടകളുമായി വരുന്നവർക്കെതിരായ ഏത് മുന്നേറ്റങ്ങൾക്കും ഒപ്പം തങ്ങൾ ഉണ്ടായിരിക്കും എന്ന് സിപിഎം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ വേണം. ഒരേ വേദിയിൽ ഇവർ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മറ്റുള്ള ഇവരുടെ ക്ഷണം നിരസിച്ച മുസ്ലിം ലീഗും. കാരണം മുസ്ലിം ലീഗ് നേതൃത്വമാണ് ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വം കൈയാളുന്നതും. അവരുടെ യോഗത്തിലേക്ക് സിപിഎം ചെല്ലുകയാണ്. മറ്റ് രാഷ്ട്രീയ കക്ഷികളെയും മത സാമൂഹിക നേതാക്കളെയും ഒക്കെ ഈ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ലീഗ് നേതൃത്വം അല്ലെങ്കിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വം വ്യക്തമാവുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ പൊതുവ്യക്തി നിയമത്തിനെതിരായ വിവിധ പരിപാടികളാണ് കോഴിക്കോട് നടക്കാനുള്ളത്. നേരത്തെ കോൺഗ്രസ് ഒരു ജനസദസ് കോഴിക്കോട്ട് വിളിച്ചു ചേർത്തിരുന്നെങ്കിൽ പോലും അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. നേരത്തെ സിപിഎം നടത്തിയിരുന്ന ദേശീയ സെമിനാർ വലിയ വിജയമാണ് എന്നാണ് സിപിഎം വിലയിരുത്തുന്നത്. കാരണം വിവിധ ഇടങ്ങളിൽപ്പെട്ട വിവിധ സാമുദായിക കക്ഷികളിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രതിനിധികളെയും നേതാക്കളെയും ഒക്കെ ഈ യോഗത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അന്ന് ലഭിച്ച മുൻതൂക്കം ഇനി വരുന്ന സെമിനാറുകളിലും അല്ലെങ്കിൽ ഈ പൊതുവ്യക്തി നിയമത്തിനെതിരായി വരുന്ന ഏത് പ്രചാരണ പരിപാടികളും സജീവമായി പങ്കെടുത്ത് ആദ്യം കൈവരിച്ച മേൽക്കൈ നിലനിർത്തണം എന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ നിലവിലെ തീരുമാനം. യെസ്, എം എസ് അനീഷ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്ത്, വളരെ രസകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ കൂടിയാണ് യു സി സിയുമായി ബന്ധപ്പെട്ടാണ് കൗതുകമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്.